അഞ്ചാം ദിനം കുളത്തൂർക്കരക്കാരുടെ അടവിയാണ് ഈ ക്ഷേത്രമുറ്റത്ത് അരങ്ങേറുന്നത്. ധാരിക നിഗ്രഹം കഴിഞ്ഞ് രക്തദാഹിയായി കലിയുള്ളി നിൽക്കുന്ന കാളിക്ക് ചുറ്റും കാണപ്പെട്ട മഹാവിപിനം ക്ഷേത്രമുറ്റത്ത് പുനഃസൃഷ്ടിക്കുന്ന അപൂർവ ചടങ്ങാണ് അടവി. ജീവതാളം കൊട്ടി താവടി തുള്ളുന്നതോടെയാണ് അടവി ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുള്ള പടയണിക്കളത്തിൽ ചൂട്ടുവെട്ടത്തിൽ പടയണി കലാകാരന്മാർ താവടി തുള്ളും. താവടി തുള്ളി കലാകാരന്മാർ അരങ്ങൊഴിയുന്നതോടെ പൊയ്ക്കുതിരകളുടെ വരവാണ്. പടയണിയെ ഗോത്രയുദ്ധങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഐതിഹ്യമാണ് കുതിരക്കോലങ്ങൾക്ക് പിന്നിലുള്ളത്. മധുരയിൽ അരജനെ നേരിടാൻ ഉലകൂട പെരുമാൾ സൈന്യ സന്നാഹങ്ങൾ ഒരുക്കി പട നയിക്കുന്നതാണ് പൊയ്ക്കുതിരയുടെ ഇതിവൃത്തം. എല്ലാവിധ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും മോശമെന്ന് തോന്നിയ കുതിരപ്പടയെ സമ്പന്നമാക്കാൻ പഠാണികളെ പെരുമാൾ പരദേശത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഇവിടെ ബറുരാജ്യത്തെത്തി പരിചയക്കാരനായ ആലിയുടെ സഹായത്തോടെ കുതിരകളെയും വാങ്ങി മർമ്മ താളത്തിന്റെ ചുവടുകൾ ചവിട്ടിയാണ് പൊയ്ക്കുതിരയും പഠാണികളും പടയണിത്തറയെ സജീവമാക്കുന്നത്. കൂട്ടമറുത, യക്ഷി, ഭൈരവി തുടങ്ങിയ കോലങ്ങളും ആദ്യമായി പടയണിത്തറയിലെത്തുന്നത് അടവി ദിനമാണ്. ശിവഭൂതഗണങ്ങളുടെ പകർന്നാട്ടങ്ങൾക്ക് ശേഷവും കലിയടങ്ങാത്ത ദേവിക്ക് മുന്നിൽ സുബ്രഹ്മണ്യൻ ദേവീമുഖം പച്ചപ്പാളയിൽ വരച്ചുകാട്ടിയെന്നാണ് ഐതിഹ്യം. പടയണിത്തറയിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഈ കോലങ്ങളാണ് ഭൈരവി. 16 പാളയിലും 32 പാളയിലും 64 പാളയിലും 101 പാളയിലും പടയണിയിലെ ശില്പചിത്ര ചാരുത വരച്ചുകാട്ടിയാണ് ഭൈരവിക്കോലങ്ങൾ അരങ്ങത്തെത്തുന്നത്. അടവിനാളിലെ ഏറെ പ്രാധാന്യമുള്ള ഗോത്ര ആചാരമാണ് പള്ളിപ്പാല. കുറവ, വേല സമുദായത്തിലെ പുരോഹിതവർഗമാണ് പ്രാചീന കേരളത്തിൽ പള്ളിപ്പാല അനുഷ്ഠിച്ചു പോന്നത്. കരിക്ക് ഒരുക്കിവെച്ച് പാനക്കുറ്റി നീട്ടി അടവി വിളിക്കുന്നതോടെ നരബലിയുടെ ഗോത്രസ്മരണ പുതുക്കി പടയണി കലാകാരന്മാർ ആർത്തുവിളിക്കും. കാവിലമ്മയുടെ കാവൽക്കാരായ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി പഴയകാല സമൂഹം നടത്തിയ നരബലിക്കു തുല്യമായാണ് പാനക്കുറ്റിയിൽ കരിക്ക് നേരിക്കുന്നത്. കിഴക്കേ ചക്രവാളത്തിൽ സൂര്യന്റെ വരവറിയുന്നതോടെ ക്ഷേത്രമുറ്റം മഹാവിപിനമായി മാറും. ഉണങ്ങിയ ഞാങ്ങണപ്പുല്ലിൽ അഗ്നി ആളിപ്പടരുന്നതോടെ കരക്കാരുടെ ആവേശം അണമുറിയും. തുടർന്ന് ഗോത്രസമൂഹത്തിന്റെ ഉടമ്പ് പിടുത്തം എന്ന പ്രാകൃത നൃത്തം കൂടി ആടിത്തിമിർത്താണ് അടവിനാളിൽ കരക്കാർ അരങ്ങൊഴിയുന്നത്. പടയണിക്ക് കോട്ടാങ്ങി പടയണിന്ന് തന്നെയാണ് പറയുന്നത്, അങ്ങനെ പറയേണ്ടത്. ഓതറക്ക നൃത്ത പടയണിക്ക് ഓതറപ്പടയെന്ന് തന്നെ പറയണം. കടമ്പിട്ട കഥയിട്ട പടയണിക്ക് കടമ്പിട്ട പടയണി തന്നെ പറയണം. നാട് മാറുമ്പോ, മനുഷ്യർ മാറുമ്പോ, ശബ്ദം മാറുമ്പോ, കൊട്ടു മാറുമ്പോ, കൈ മാറുമ്പോ, എല്ലാം മാറി മാറി വരുന്ന ഒരു അത്യുദാത്തമായ വിഷയം പടയണിക്കുണ്ട്. അതാണ് പടയണിയെ പടയണിയായി നിർത്തുന്നത്. അല്ലെങ്കിൽ പടിയ പോലെ ക്ലാസിക്കലാവില്ലേ, അയാൾ പറയാൻ ശരിയാവും, ഇയാൾ പറയാൻ തന്നെ ആയിരിക്കും, പതിയെ പറയാൻ തന്നെ ആയിരിക്കും. അതല്ല, കോട്ടാങ്ങിക്കാർ കൊട്ടുമ്പോ അതിന്റെ കൊട്ടിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അയാൾ കൊട്ടുന്നത്. പാടുമ്പോ അത് തന്നെ, തുള്ളുമ്പോ അത് തന്നെ.
Thank you.
Oh, my God.
Thank you.
Come on.